തിരുവനന്തപുരം ജില്ലാ പ്രൈവറ്റ് ബസ് വർക്കേഴ്സ് യൂണിയൻ CITO ആറ്റിങ്ങൽ യൂണിയന്റെ ചാരിറ്റിയുടെ ഭാഗമായി മരണപ്പെട്ട ബസ് തൊഴിലാളികളുടെ കുടുംബത്തിന് മാസം തോറുമുള്ള പെൻഷൻ വിതരണത്തിന്റെ ഉദ്ഘാടനം നടന്നു. ആറ്റിങ്ങൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം CPIM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് സ്ലേനിൻ നിർവഹിച്ചു. വിഭാഗമായ മോട്ടോർ തൊഴിലാളി യൂണിയൻ അവരുടെ അംഗങ്ങളായിരുന്ന രണ്ട് ഉശരന്മാരായ പ്രവർത്തകർ സനോജും സുരേഷും അവർ അകാലത്തിൽ മരണപ്പെടുകയുണ്ടായി. അവർ രണ്ടുപേരുടെയും കുടുംബത്തെ സംരക്ഷിക്കുക എന്ന ഭാരിച്ച ചുമതല ഏറ്റെടുക്കുവാൻ അത്രത്തോളം കഴിയില്ലെങ്കിൽ പോലും ഒരു ചെറിയ ആശ്വാസം എന്നുള്ള നിലയിൽ ഈ രണ്ട് കുടുംബങ്ങൾക്കും മാസം തോറും 2000 രൂപ വീതം നൽകുവാൻ യൂണിയൻ തീരുമാനിക്കുകയുണ്ടായി. ഇത്തരത്തിൽ നിർധനമായ ഒരു കുടുംബം, ആ കുടുംബത്തെ തൊഴിലാളി വർഗം ഏറ്റെടുക്കുന്ന ഒരു മഹത്തായ കാഴ്ചയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. CITOവിനെ സംബന്ധിച്ചിടത്തോളം അത് തൊഴിലാളി വർഗത്തിൻ്റെ മുന്നണി പടയാളിയാണ്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ യൂണിയനായി ഈ യൂണിയൻ വളർന്നിട്ടുണ്ട്. CITOവിൽ നൂറുകണക്കിന് യൂണിയനുകൾ അഫിലിയേറ്റ് ചെയ്ത സംഘടനയാണ്. അതിലൊരു സംഘടന മാത്രമാണ് മോട്ടോർ തൊഴിലാളി യൂണിയൻ. നിരവധി പ്രശ്നങ്ങളെ നേരിടുന്ന ഒരു ഘട്ടമാണ്. ഞാൻ മറ്റേ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ തൊഴിലാളി വർഗത്തെ സംബന്ധിച്ചോളം അവരുടെ സേവന വേതനങ്ങളെ ഒക്കെ തന്നെ വെട്ടിക്കുറയ്ക്കുന്ന പുതിയ നിയമ ഭേദഗതികളാണ് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് എല്ലാ തൊഴിലാളി വർഗത്തെയും ബാധിക്കുന്നതാണ്. അത് CITOയിൽപ്പെട്ടവരായാലും INTC പെട്ടവരായാലും BMSC പെട്ടവരായാലും എല്ലാവരെയും ഒരേപോലെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുകയാണ് യഥാർത്ഥത്തിൽ BMS തുടങ്ങിയിട്ടുള്ള യൂണിയനിൽപ്പെട്ടവർ. അവർ ഏത് വർഗത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് സംശയം വരുന്നത്. ഇവിടെ എന്താ, ഇന്ന് നമ്മൾ 8 മണിക്കൂർ ജോലി ചെയ്യുന്നത് പുതിയ നിയമപ്രകാരം അത് 12 മണിക്കൂറിലേക്ക് മാറ്റുകയാണ്. ട്രേഡ് യൂണിയൻ അവകാശം നിഷേധിക്കുകയാണ്. തൊഴിലാളികളെ സംബന്ധിച്ചും തൊഴിലാളികൾക്ക് ഇനി സംഘടിക്കുവാനും ആ സംഘടനാ ബലം കൊണ്ട് മുതലാളിമാരോട് അല്ലെങ്കിൽ തൊഴിലുടമകളോട് വിലപേശുവാൻ കഴിയില്ല എന്നൊരവസ്ഥയിലേക്കാണ് പുതിയ നിയമം കൊണ്ടുവരുന്നത്. ഒപ്പം ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിൽ ജീവനക്കാർക്കും യാത്രക്കാർക്കും പായസ വിതരണവും നടത്തി. ചടങ്ങിൽ പ്രസിഡന്റ് വിവേക്, സെക്രട്ടറി അജി പള്ളിയറ, ട്രഷറർ ഷിയാസ്, വൈസ് പ്രസിഡന്റ് ഷിജു, രതീഷ്, സുജിൻ, ആറ്റിങ്ങൽ പ്രൈവറ്റ് ബസ് മോട്ടോർ തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ, മരണപ്പെട്ട ബസ് തൊഴിലാളികളുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. HP News ആറ്റിങ്ങൽ. ആഘോഷങ്ങളോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ ഒരുക്കിയിരിക്കുകയാണ് ആറ്റിങ്ങൽ നഗരൂരിലെ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ. ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്ററിൽ വച്ച് ആഘോഷ പരിപാടികൾ നടത്തുന്നവർക്ക് പ്രത്യേക പാക്കേജുകളാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്നത്. മിതമായ നിരക്കിൽ പ്രൗഢിയും അഴകും ചോരാതെ ജീവിതത്തിലെ ആഘോഷ നിമിഷങ്ങൾ സുന്ദരമാക്കാൻ മറ്റൊരിടം തേടി ഇനി പോകേണ്ടതില്ല. ഈ ഓഫർ സ്വപ്നങ്ങളിൽ മാത്രം. ഏവരെയും സ്വാഗതം ചെയ്യുന്നു ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ.